നമസ്കാരം. നമസ്കാരം. വരൂ സർ. സിദ്ധു, ആ നമ്മൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? എന്റെ പരിചയത്തിലുള്ള ആൾ ഇവിടെ ചികിത്സയിലുണ്ട്, അയാളെ ഒന്ന് കാണണം. ഹലോ, അശ്വതി. അശ്വതി, എന്താ മോൾക്ക് പറ്റിയത്? സിദ്ധു, സിദ്ധു, എന്റെ മോൾക്ക് എന്താ പറ്റിയത്? മോളെ, അച്ഛനാ മോളെ, മോളെ, അച്ചുമോളെ, കണ്ണു തുറക്ക് മോളെ, മോളെ, അച്ഛനാ, അച്ചു, അച്ചു. ആരാ സിദ്ധു സാറേ? ഇത് അശ്വതിയുടെ അച്ഛനാ. മോൾ എന്റെ അടുത്ത് എത്തുമ്പോ അനങ്ങില്ലായിരുന്നു. സർവ നാഡീ ഞരമ്പുകളും തളർന്നു പോയ അവസ്ഥ. ശരീരം ഉറങ്ങുമ്പോഴുള്ള അവസ്ഥ ഉറങ്ങാതിരിക്കുമ്പോഴും ഉണ്ടാവുക, അത് തന്നെയാണ് രോഗാവസ്ഥ. വീഴ്ചയിൽ പറ്റിയതാ. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം കണ്ണുകൾ തുറന്നു. നമ്മളെ കാണാം, ഇപ്പൊ നമ്മൾ പറയുന്നതും കേൾക്കാം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്താ എന്റെ മോൾക്ക് പറ്റിയത്? ഗുണ്ടകളുടെ ആക്രമണത്തിൽ പരുക്ക് പറ്റി അശ്വതി വന്ന് വീണത് ഇവരുടെ ഇടയിലാണ്. ഇവിടെ പോ ഗായത്രിയുടെ മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരുന്നു, അങ്ങനെയാണ് അശ്വതി തിരിച്ചറിഞ്ഞത്. ഗായത്രി എന്നെ വിവരം അറിയിച്ചു. ഞാനും ഗായത്രിയും കൂടിയ ചാത്തുനി മൂപ്പന്റെ അടുത്ത് അശ്വതിയെ കൊണ്ടുവന്നത്. അശ്വതിയുടെ ശത്രുക്കൾ ഈ ഒരു അവസ്ഥയിൽ അശ്വതിയെ തേടി എത്താതിരിക്കാനാണ് അശ്വതി മരിച്ചെന്ന നിലയിൽ കാര്യങ്ങൾ നീക്കിയത്. അശ്വതി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതുവരെ അശ്വതിയുടെ മരണം ഒരു സത്യമായി തന്നെ നിലനിൽക്കണം. എനിക്കിപ്പോ എല്ലാം മനസ്സിലായി സിദ്ധു. എന്റെ മോളുടെ ശത്രുക്കൾ, അവർ ശക്തരാണ്, എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണെന്ന്. അതുകൊണ്ടാണല്ലോ അധികാരവും പൗറവും ഉണ്ടായിട്ടും എന്റെ മോളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സിദ്ധുവിനെ കള്ളക്കളി കളിക്കേണ്ടി വന്നത്. എന്റെ വൈദ്യരെ,
എന്റെ മോളെ രക്ഷിച്ചു തരണം. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, ഏത് ഹോസ്പിറ്റലിൽ വേണമെങ്കിലും കൊണ്ടുപോവുകയും ചെയ്യാം. ആയുർവേദം എന്ന് പറഞ്ഞാൽ എന്താ സാറേ? ആയുസിനെ കുറിച്ചുള്ള വേദമെന്നാണ്. സാറിന്റെ പണം കൊടുത്താൽ ആ ആയുസിനെ പിടിച്ചു തീർത്താൻ പറ്റുമോ? ഇല്ല, സ്നേഹം കൊടുക്കണം. സ്നേഹമാണ് ഏത് രോഗവും മാറാനുള്ള ഒറ്റമൂലി. അതിവിടെ കിട്ടും, അത് ഞാൻ കൊടുക്കും സാറേ. സ്നേഹത്തോടെ മരുന്നും കൊടുക്കും, മോൾക്ക് സുഖമാവും, ഉറപ്പ്. എന്റെ മോളുടെ കണ്ണു തുറന്ന് എനിക്കൊന്ന് കാണാൻ പറ്റുമോ? എന്നെ അവൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഉണർത്തണോ? ഉറക്കി കിടത്തിയതാണ്, അച്ഛനെ കാണാൻ വേണ്ടി ഞാൻ ഉണർത്താം. മോൾക്ക് അച്ഛനെ ഒന്ന് കാണാമല്ലോ. വരൂ, വന്നോളൂ. ഒരു മനുഷ്യന് രോഗം വന്നാൽ ആദ്യം ചെയ്യേണ്ടത് രോഗിക്ക് സുഖമായി ഉറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാനുള്ളതാണ്, അതായത് വിശ്രമം. ആ, ഇനി വിളിച്ചോളൂ. അശ്വതി, ഓളെ അശ്വതി, അച്ചു അച്ഛനാ മോളെ, ഒന്ന് എഴുന്നേൽക്കോ. മോളെ, അശ്വതിക്ക് എഴുന്നേൽക്കാൻ പറ്റില്ല, അതിന് നമ്മള് ഇനിയും കാത്തിരിക്കേണ്ടി വരും. സിദ്ധു, മോളെ ഞാൻ കണ്ടു, അവള് കണ്ണു തുറന്നു, എന്നെ തിരിച്ചറിഞ്ഞു. സിദ്ധുവിനോട് എങ്ങനെയാ നന്ദി പറയണ്ടെന്ന് എനിക്കറിയില്ല. സർ, അശ്വതിയെ രക്ഷിക്കണം, രക്ഷിച്ചെടുക്കണം. അതുവരെ അവൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് പുറലോകം അറിയാൻ പാടില്ല. അറിഞ്ഞ അശ്വതിക്ക് തന്നെ കുഴപ്പം. അനന്തിനിപ്പോ ഒരു കുഴപ്പമില്ല, ഹീസ് പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. ഇവിടെ ഇപ്പോ എല്ലാവരുമായി നല്ല സൗഹൃദത്തിലുമാണ്. അതിന് ഞാൻ ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയേ. എന്റെ മകൻ വർഷങ്ങൾക്ക് ശേഷം എന്നെ അച്ഛാന്ന് വിളിച്ചു. നിങ്ങളെന്നെ എന്റെ മകൻ എന്നെ ഇതുവരെ വിളിച്ചിട്ടുള്ളൂ. എന്നെയും അവൻ തിരിച്ചറിഞ്ഞു. അതെ, ഞാൻ അതിനെന്നും ഡോക്ടറോട് കടപ്പെട്ടിരിക്കുന്നു. എനിക്ക് നഷ്ടപ്പെട്ട എന്റെ മകനെയാ ഡോക്ടർ എനിക്ക് തിരിച്ചു തന്നിരിക്കുന്നത്. അനന്തന്റെ പ്രശ്നം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങനെ വലിയ മെന്റൽ ഡിസോർഡറൊന്നും അല്ല. ഒരു പെൺകുട്ടിയിൽ നിന്നും അവനെ നേരിടേണ്ടി വന്ന മാനസിക സംഘർഷങ്ങളാണ് അനന്തന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം. പെൺകുട്ടിയോ? ഏത് പെൺകുട്ടി? ഒരു ഗായത്രി, ഏതോ ഒരു MRP എങ്ങളുടെ മകൾ. ഹിപ്നോട്ടൈസ് ചെയ്തപ്പോ എനിക്കറിയാൻ സാധിച്ചത് അങ്ങനെയാ. അനന്തൻ നടത്തിയ പ്രേമാഭ്യർത്ഥന അവൾ നിരസിച്ചു. ആ മനോവേദനയിൽ നിന്നും മുക്തി നേടാനാ അനന്തൻ ഡ്രഗ്സ് ഉപയോഗിച്ചു തുടങ്ങിയത്. അത് പിന്നീട് ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒന്നായി മാറി. അനന്തൻ മയക്കുമരുന്നിന് അടിമപ്പെടുന്ന ദിവസങ്ങളിൽ അവന്റെ മനസ്സിൽ ഗായത്രിയുടെ ചിത്രം തെളിഞ്ഞു വരും. ഇനിയും ഗായത്രിയെ മുഖാമുഖം കണ്ടാൽ ഒരുപക്ഷെ അനന്തൻ വീണ്ടും പഴയ അനന്തനായി മാറും. ഈ അസുഖം പൂർണ്ണമായിട്ട് മാറാൻ ഡോക്ടർ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഉടനെ ഒരു വിവാഹം, അതും ഈ പറയുന്ന പെൺകുട്ടിയുമായിട്ട്. അത് നടന്നാൽ ഹി വിൽ ബിക്കം എ നോർമൽ പേഴ്സൺ. അതിപ്പോ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ ഈ പെൺകുട്ടിയുടെ അച്ഛൻ ഞങ്ങളുടെ സുഹൃത്ത് തന്നെയാ, പറഞ്ഞ കേൾക്കുകയും ചെയ്യും. പക്ഷേ ഇവന്റെ ഈ അസുഖം കാരണം അത് മാറാൻ വേണ്ടിയാണല്ലോ ഞാനിങ്ങനെ ഒരു സൊല്യൂഷൻ പറഞ്ഞത്. എത്തിപ്പിടിക്കാൻ പറ്റില്ലെന്ന് വിശ്വസിച്ചിരുന്നത് നമ്മൾ പറ്റുമെന്ന് വിശ്വസിപ്പിക്കുന്നു. അത് തന്നെയാണ് അവന്റെ മനസ്സിനെ തണുപ്പിക്കാനുള്ള ഏക മാർഗം. ഉണ്ണിത്താനെ, അപ്പോ എന്റെ മകനെ എനിക്ക് കൊണ്ടുപോകാവോ?
തീർച്ചയായും കൊണ്ടുപോകാം. പിന്നെ ആനന്ദന്റെയും ഗായത്രിയുടെയും കല്യാണത്തിന് എന്നെ വിളിക്കണം, ഞാൻ തീർച്ചയായും വരും. ശരി ഡോക്ടർ. ഓക്കെ. സംഗതി ഒപ്പിച്ച് വിട്ടിട്ടുണ്ട് മാഡം. എന്തായാലും ചെമ്പൻ ഇന്ന് തന്നെ എം ആർ പിയുടെ വീട്ടിൽ പെണ്ണ് ചോദിക്കാൻ ചെല്ലും. അതെ, എം ആർ പണിക്കരുടെ മോള് മാത്രമല്ല ഗായത്രി, അവളൊരു ഡോക്ടർ കൂടിയാ. ഇതുപോലുള്ള ക്യാമ്പുകളിലൊക്കെ ചിലപ്പോ രണ്ടോ മൂന്നോ ദിവസമൊക്കെ കഴിയേണ്ടി വരും. അതിനിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? ഒന്നോ രണ്ടോ ദിവസം പോയിട്ട് നാലു ദിവസം ആയില്ലേ? തനിക്കറിയാലോ, ഹോസ്പിറ്റലാണെങ്കിലും രണ്ടു ദിവസം കണ്ടില്ലെങ്കിൽ മൂന്നാം ദിവസം ഞാൻ അവിടെ എത്തുന്നു. അല്ലേ, ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ ഇങ്ങനെ അവളെ അങ്ങ് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോഴോ? പെണ്ണ അന്യ വീട്ടിൽ നിൽക്കേണ്ടതാ. ഈ പറഞ്ഞ സ്ഥലത്താണെങ്കിൽ റേഞ്ചും ഇല്ല. നാല് വാക്ക് പറഞ്ഞ രണ്ടെണ്ണേ കേൾക്കത്തുള്ളൂ. ദേ, മോളെ കാണാൻ പറ്റാത്ത ദേഷ്യം ആ ഫോണിനോട് തീർക്കല്ലേ. ഹലോ മോളെ. അച്ഛ, ഇതെന്ത് പോക്കാ മോളെ, വീട്ടിലേക്ക് വരുന്നില്ലേ നീ? ഒരാഴ്ച കൂടി ക്യാമ്പ് നീളുന്നാ തോന്നുന്നച്ച. ഒരാഴ്ചയോ? തീരുന്നതിന് മുമ്പേ പോരാൻ പറ്റുമോ നോക്കട്ടെ. ഇങ്ങോട്ട് ഞാൻ സംസാരിക്കാം. തന്നേ. ആ മോളെ, ഇവിടെ നിന്നെ കാണാത്തതിന്റെ വിഷമം എന്റെ നേരെയാ കാട്ടുന്നത് കേട്ടോ. അമ്മേ, ഇവിടെ നിന്ന് പെട്ടെന്ന് പോരാൻ പറ്റുന്ന അവസ്ഥയല്ല, എങ്കിലും ഞാനൊന്ന് നോക്കട്ടെ. ഇക്കണ്ട കാട്ടിലും മലയിലും പോയി കിടക്കാനാണോ നിന്നെ കാശ് മുടക്കി ഡോക്ടറാക്കിയത്? എന്തോ മെഡിക്കൽ ക്യാമ്പാണെന്ന് പറഞ്ഞാലും പെൺകുട്ടികൾ ഇങ്ങനെ പോയി നിൽക്കുന്നതേ ശരിയായ പരിപാടിയല്ല. ഹലോ ഹലോ. ഷോ കട്ടായി. അങ്ങോട്ടിരുന്നു. പുതിയ റിലീസ് ചിത്രങ്ങളുടെ വിശേഷങ്ങൾ. ഏറ്റവും പുതിയ പാട്ടുകൾ, ട്രെയിലേഴ്സ്, ഫിലിം റിവ്യൂസ്, അങ്ങനെ പുതിയ സിനിമകളെക്കുറിച്ച് അറിയേണ്ടതെല്ലാം ഒരൊറ്റ കാഴ്ചയിൽ. ബാൽക്കണി എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്ക്. ഫോൺ കട്ടായി. ഇടയ്ക്ക് സംസാരിച്ച് രസം പിടിച്ച് വരുമ്പോ കട്ടാവും. അത് നല്ലതാ, ഇല്ലെങ്കിൽ ഇവിടെ പുരാണം പറഞ്ഞോണ്ട് നിൽക്കുമെന്ന് മൊബൈൽ കമ്പനിക്കാർക്ക് അറിയാം. സീതയ്ക്കും ഹേമയ്ക്കും ഒക്കെ സുഖം തന്നെയല്ലേ. എന്നാ പിന്നെ ഞാൻ ചായ എടുക്കാം. എന്താടോ, താൻ പുറത്തേക്കൊന്നും പോയില്ലേ? ഇല്ലടോ, ഒന്നിനൊരു ഉഷാറില്ല. മോളില്ലാത്ത ഞങ്ങൾ വന്നതും മോളുടെ ഒരു കാര്യം പറയാൻ വേണ്ടി തന്നെയാ. എന്താടോ, എന്താ പ്രശ്നം? താൻ പറയുന്നതല്ലേ നല്ലത്. എന്താടോ പ്രശ്നം? എന്താ താൻ പറയുന്നേ? തനിക്കറിയാലോ അനന്തന്റെ കാര്യം. ഞങ്ങളിപ്പോ അവിടെ പോയിട്ട് വരികയാ. അവന് നല്ല കുറവുണ്ട്. അവന്റെ ചില കൂട്ടുകെട്ടുകൾ ഒഴിവാക്കിയ അവൻ നന്നാവൂടോ? അവനെ നന്നാക്കി എടുക്കാൻ പറ്റും. അവനിപ്പോ വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല. ഒരു മൗനം. ആ മൗനം മാറിയ ആള് നോർമലാവുമെന്നാ ഡോക്ടർ പറയുന്നത്. അത് പറയാൻ ഡോക്ടർ പറഞ്ഞ ട്രീറ്റ്മെന്റാ ഇത്തിരി കൂടിപ്പോയത്. താൻ സഹായിച്ചാലേ എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ. താൻ കാര്യം പറയടോ. ഞാൻ വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാം. ഗായത്രിയെ കൊണ്ട് അനന്തനെ വിവാഹം കഴിപ്പിച്ചാൽ പൂർണ്ണമായും രോഗം മാറുമെന്നാ ഡോക്ടർ പറയുന്നത്. ആ പറഞ്ഞ ഡോക്ടറിന്റെ കർണക്കുട്ടി അടിച്ചു പൊട്ടിക്കും. അവനാരോ, ഡോക്ടറോ അതോ ബ്രോക്കറോ? എടോ, ഒരു നല്ല കാര്യം മിണ്ടരുത്. തനിക്കിത് എന്നോടൊന്ന് പറയാൻ എങ്ങനെ തോന്നിയിടും? എടോ, താൻ എന്റെ അവസ്ഥയൊന്നും. എന്തവസ്ഥ? എന്റെ മകൾ ഗായത്രി അവന് കെട്ടിച്ചു കൊടുക്കുന്ന ഭേദം അവളങ്ങ് മരിച്ചു പോകുന്ന ഞാൻ വിചാരിച്ചോളാം. എടോ, അവനെ രക്ഷിക്കാൻ എനിക്ക് വേറെ മാർഗമില്ല. അതിന് എന്റെ മകളെ ബലിയാടാക്കണോ? എടോ പഠിക്കരേ. എടോ ഉണ്ണിത്താനെ,
ഇവനോ വിവരമില്ല. തനിക്കെങ്കിലും അത് ഉണ്ടാവും ഞാൻ വിചാരിച്ചു. എടോ, നമ്മുടെ കുടുംബങ്ങൾ തമ്മിലുള്ള കെട്ടുറപ്പ് എന്ത് കെട്ടുറപ്പാണോ? മക്കളെ കുരുതി കൊടുത്തുകൊണ്ടാണോ കുടുംബങ്ങൾ തമ്മിലുള്ള കെട്ടുറപ്പ് നിലനിർത്തുന്നേ? എടോ, ഡോക്ടർ പറഞ്ഞു. ഇനി ആ ഡോക്ടറുടെ കാര്യം ഇങ്ങനെ ഇവിടെ പറഞ്ഞ താൻ എന്റെ കയ്യിൽ അടി വാങ്ങിക്കും. കണ്ട ഭ്രാന്തനും പോക്കിരിക്കും കൊടുക്കാനല്ല ഞാൻ എന്റെ മകളെ വളർത്തി പഠിപ്പിച്ച് ഡോക്ടറാക്കിയത്. ഇനി ഇതും പറഞ്ഞ് മേലാൽ ഇങ്ങോട്ട് വന്നോ. ആട്ടിയിറക്കണ്ട, ഞങ്ങൾ അറിഞ്ഞു. ഇനി നമ്മൾ തമ്മിൽ പഴയ അടുപ്പൊന്നും ഉണ്ടാവില്ല. ഞാൻ മോശക്കാരനായ ഒരു മകന്റെ അച്ഛനാ, താമല ഡോക്ടർ അച്ഛനും. നമുക്കിടയിൽ ഇപ്പോഴുണ്ടായ ഈ അകലം അത് ഇത്രയും വലിയ അകലമാണെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ. താൻ തന്നെ മകളെ അത്ര വലിയ പുണ്യവതിയൊന്നും ആക്കണ്ട. തന്റെ മകൾ ഗായത്രി എന്റെ മകൾ ലക്ഷ്മിക്ക് അയച്ച ക്യാമ്പിലെ ഫോട്ടോസ് ഒന്ന് താനൊന്ന് കാണണം. കൂടെ നിൽക്കുന്ന ആരാണെന്ന് അറിയാവോ? സി ഐ സിദ്ധാർത്ഥൻ. ഈ സി ഐ സിദ്ധാർത്ഥൻ എന്താണോ മെഡിക്കൽ ക്യാമ്പിൽ കാര്യം തനിക്കറിയോ? അവരവിടെ മധുവിധു ആഘോഷിക്കുക. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോട്ടോ അവൾ അയക്കൂ. എന്റെ മകൻ പോക്ക, അവൻ മയക്കുമരുന്നും കഞ്ചാവും മരിക്കുമായിരിക്കും. പക്ഷേ അവനാണ് തന്റെ മോളൊരു പെണ്ണ. ഒരു പെണ്ണിങ്ങനെ കല്യാണത്തിന് മുന്നേ നടന്നാലേ ഞങ്ങൾ പറയുന്ന പേര് വേറെ. വിളിക്കുന്ന ഭാഷ എന്താണോ? സത്യം പറഞ്ഞപ്പോ തനിക്ക് നൊന്തോ? പണിക്കലേ, ഒരുപാട് സഹായങ്ങൾ തനിക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്, താൻ എനിക്കും ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഒന്നായി നിൽക്കുമ്പോഴാ. ഇന്നു മുതൽ നമ്മൾ ഒന്നല്ല, രണ്ട. എല്ലാ കാര്യത്തിലും രണ്ട്. പാഠവും ഇതാണേ. ശരി. അങ്ങനെ ഒത്തൊരുമയുടെ ഈറ്റില്ലത്തിൽ ആദ്യത്തെ പൊട്ടിത്തെറിയുണ്ടായിരിക്കുന്നു. ഇനി അരക്കില്ലം ചൂടുന്ന ചടങ്ങാണ് അത്. അവര് ചെയ്തോളും, പരസ്പരം ആ രണ്ടു കുടുംബങ്ങൾ ചെയ്തോളും. അതിനുള്ള തീപ്പൊരി നമ്മൾ അങ്ങിട്ട് കൊടുത്താ മതി. ആ തീപ്പൊരിയാണ് മാഡം എം ആർ പിയുടെ മകൾ ഗായത്രി. മോളെ ജീവന തുല്യം സ്നേഹിക്കുന്ന എം ആർ പിക്ക് അനന്തനെ ഒരിക്കലും ഉൾക്കൊള്ളാനാവില്ല. അതുമാത്രമോ? അവൻ നടന്ന വഴികൾ, അവന്റെ ക്യാരക്ടർ, ഇതൊക്കെ പണിക്കർക്ക് നല്ലതുപോലെ അറിയാമെന്നതും ഒരു വലിയ തടസ്സം തന്നെയാ. ചെമ്പന്റെ മകന് ഒരിക്കലും ഗായത്രിയെ കിട്ടില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഈ പ്രപ്പോസൽ എറിഞ്ഞിരിക്കുന്നത്. ഇനി ഈ യുദ്ധം രണ്ട് ചേരിയിലേക്ക് മാറണം. എന്നാലേ സഖ്യകക്ഷികൾ കൂടി ഈ പ്രശ്നത്തിലേക്ക് ഇൻവോൾവ് ആവുകയുള്ളൂ. സഖ്യകക്ഷികൾ എന്ന് പറയുന്നത്? ചാക്കോച്ചിനും ഉണ്ണിത്താനും. അവരും കൂടി ഈ പ്രശ്നത്തിൽ ഇടപെട്ടാലല്ലേ ഇതൊരു മഹായുദ്ധമായിട്ടങ്ങ് മാറുകയുള്ളൂ. അങ്ങനെ ഈ പ്രശ്നം വളർത്തിയങ്ങ് വലുതാക്കിയെടുക്കണം. പക്ഷേ അതിനൊരൽപ്പം പണിയുണ്ട്. ചെമ്പന്റെ ആത്മമിത്രം ചാക്കോച്ചനും എം ആർ പിയുടെ ആത്മമിത്രം ഉണ്ണിത്താനുമായിട്ട് മാറണം. ചെമ്പന്റെയും എം ആർ പിയിലെയും കനൽ മറ്റ് രണ്ട് പേരിലേക്ക് സ്വാഭാവികമായും വന്നു ചേർന്നാൽ പിന്നെ എല്ലാം ഭദ്രം. എല്ലാ പുഴകൾക്കുമുണ്ട് ഒരു കഥ പറയാൻ, എല്ലാ മലകളിലുമുണ്ട് ഈശ്വര സാന്നിധ്യം. ആദ്യം അറിയേണ്ടത് ഈ പ്രകൃതിയെയാണ്. സഞ്ചാരപഥങ്ങളിൽ, മോക്ഷമലകളിൽ, തപസ്തലികളിൽ, ചരിത്ര സ്മാരകങ്ങളിൽ, ക്ഷേത്ര സന്നിധികളിൽ പ്രകൃതിയുടെ ഊർജത്തെ അന്വേഷിക്കുന്ന തീർത്ഥയാത്ര ഉദയാമൃതം. എല്ലാ ദിവസവും രാവിലെ 6:30 നിങ്ങളുടെ സ്വന്തം അമൃത ടിവിയിൽ. ചെമ്പന്റെ ആത്മമിത്രം ചാക്കോച്ചനും എം ആർ പിയുടെ ആത്മമിത്രം ഉണ്ണിത്താനുമായിട്ട് മാറണം. ചെമ്പന്റെയും എം ആർ പിയിലെയും കനൽ
മറ്റ് രണ്ട് പേരിലേക്ക് സ്വാഭാവികമായും വന്നു ചേർന്നാൽ പിന്നെ എല്ലാം ഭദ്രം. കൂട്ടുകെട്ടുകൾ തല്ലി തകരും. അങ്ങനെ വന്നാൽ ഒക്കെ തകരും, തകർന്ന് തരിപ്പണമാകും. ആകണം മുട്ടിലിഴഞ്ഞ് 10 രൂപയ്ക്ക് വേണ്ടി യാചിക്കണം. ആ അവസ്ഥയിലേക്ക് 4 പേരെയും ഞാൻ എത്തിക്കും. നമ്മളിപ്പോ നമ്മുടെ പക്ഷത്തു നിന്ന് പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ ഗായത്രിയെ അനന്തനെ കൊണ്ട് വിവാഹം ചെയ്യിക്കാൻ MRP തയ്യാറായാൽ ഇതൊക്കെ തകരില്ലേ? അങ്ങനെ തയ്യാറായാൽ മറ്റൊരു ദുരന്തം MRP വീട്ടിൽ സംഭവിക്കും, ഗായത്രിയുടെ ആത്മഹത്യ. അങ്ങനെ ഗായത്രി ആത്മഹത്യ ചെയ്തില്ല എങ്കിൽ ചെയ്യിക്കും. പ്രതിപട്ടികയിൽ MRP കൂട്ടുകാരും വീണ്ടും വരും. കുറ്റം പ്രേരണാകുറ്റം. അതിപ്പോ മകളായാലും ഭാര്യയായാലും ഒരു ബന്ധമില്ലാത്ത ഏതെങ്കിലും ഒരു പെൺകുട്ടിയായാലും പ്രേരണാകുറ്റം പ്രേരണാകുറ്റം തന്നെയാ. തെളിയിക്കപ്പെട്ടാൽ വീണ്ടും ചാക്കോച്ചിനും കൂട്ടരും ജയിലിലേക്ക്. ഇതൊരു പകപോക്കൽ പ്ലേ ആണ്. മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു കൊല്ലുക, ഒടുവിൽ പീഡനം സഹിക്ക വയ്യാതെ ഒരു കൂട്ടാത്മഹത്യക്ക് വരെ അവര് ശ്രമിച്ചു എന്ന് വരാം. അത് ഞാൻ അവരെ കൊണ്ട് ചെയ്യിക്കും. ഉടനെയല്ല, അവന്മാരെ മാനസികമായും ശാരീരികമായും തളർത്തിയതിനു ശേഷം. നമ്മളിങ്ങനെ നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ല. ഓരോ മരുന്നിനും രോഗത്തെ സുഖപ്പെടുത്താനുള്ള കാലയളവുണ്ട്. ആ കാലയളവ് നമ്മൾ സഹിച്ച് കാത്തിരിക്കുക തന്നെ വേണം. പിന്നെ അശ്വതി കുഞ്ഞിന്റെ കാര്യത്തിൽ ഈശ്വരാനുഗ്രഹം കുറച്ച് കൂടുതലുണ്ടെന്ന് കരുതിക്കോളൂ. ചെയ്യുന്ന മരുന്നുകൾ ശരീരം ഇഷ്ടപ്പെടുന്നുണ്ട്. ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ശരീരം സ്വീകരിക്കുന്നു എന്ന് സാരം. ഇങ്ങനെയുള്ള കേസുകൾക്ക് 8-9 മാസങ്ങൾക്ക് ശേഷമാണ് ഇതുപോലുള്ള സൂചനകൾ കണ്ടുതുടങ്ങുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ സംഭവിച്ചിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ രീതിയിൽ രോഗത്തിൽ നിന്നുള്ള പുരോഗതി കാണിക്കുന്നുണ്ടല്ലോ. അതാ പറഞ്ഞത്, ഈശ്വരാനുഗ്രഹം കൂടുതലുള്ള കുട്ടിയാണെന്ന്. അതൊന്നുകൊണ്ട് മാത്രമോ വൈദ്യരെ ഞാനും എൻ്റെ മോളും ഇപ്പോഴും ജീവനോടിരിക്കുന്നത്? നമ്മൾ ആദ്യം നമ്മളെ തന്നെ വിശ്വസിക്കാം, പിന്നെ മരുന്ന് തരുന്ന വൈദ്യനെ വിശ്വസിക്കാം. ഫലം ഉണ്ടാവും. അശ്വതിയെ ഞാൻ നടത്തിക്കൂ എന്ന് പറഞ്ഞത് എന്നിലെ ആത്മവിശ്വാസത്തിന്റെ പുറത്താ. അത് തെറ്റില്ല. അത് തെറ്റിയാൽ പിന്നെ ഞാനുണ്ടോ? ഗായത്രിയുമായിട്ടാ അശ്വതിയുടെ കാര്യം ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്തത്. പുറത്തൊരു ഹോസ്പിറ്റലില് ഞങ്ങൾക്ക് കൊണ്ടുപോകാനാവില്ല. പിന്നെ ഇങ്ങനൊരു ചികിത്സയിലൂടെ അശ്വതിക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി ഇവിടെ എത്തിക്കുകയായിരുന്നു. ഞങ്ങളുടെ ആ തീരുമാനം അശ്വതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഇന്നിപ്പോ നമ്മൾ പറയുന്നതൊക്കെ അവൾക്ക് തലകുലുക്കി കേൾക്കാം. അവൾക്ക് നമ്മളോടൊപ്പം സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനവൾ ശ്രമിക്കുന്നുണ്ട്. അശ്വതിയുടെ ആ ശ്രമമാണ് എന്റെ ജീവൻ. അത് എത്രയും പെട്ടെന്ന് സക്സസ് ആവട്ടെ എന്ന് പ്രാർത്ഥനയും കൊണ്ടാ ഞാനിവിടെ ഇങ്ങനെ നടക്കുന്നത്. തെറ്റായ ജീവിതശൈലി തന്നെയാണ് ഒട്ടുമിക്ക രോഗങ്ങളുടെയും കാരണക്കാരൻ.